നേരം പുലരുവോളം കൂടെ കിടന്നിട്ടും അവർക്ക് പ്രശ്ന പരിഹാരത്തിന് എന്തുകൊണ്ടാണ് റേഡിയോയിലേക്ക് വിളിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പണ്ഡിതനോട് ചോദിക്കേണ്ടി വരുന്നത്? എന്തിനാ മനസ്സ് തുറന്നത് പറയാനുള്ള ഒരു അവസരം ഭാര്യ ഭർത്തൃബന്ധത്തിലില്ല. മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു അവസരം ഭാര്യ ഭർത്തൃബന്ധത്തിലില്ല. സുഹൃത്തുക്കളെ, എന്തപ്പോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? നമുക്ക് വളരെ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനെങ്കിലും കഴിയണ്ടേ? അപ്പൊ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത ഇതിൽ പോരിലും അതേപോലെ തന്നെ ദേഷ്യത്തിലും തർക്കത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും, എന്താ അറിയോ, നമുക്ക് ആരോടും സംസാരിക്കാം. ഇപ്പൊ നമ്മുടെ ഭാര്യക്കൊക്കെ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള ഏത് പിന്നെ സ്നേഹിതകളെ വിളിച്ചാലും കുടുംബക്കാരെ വിളിച്ചാലും ഫോണ് വെച്ച് കിട്ടൂല. എന്നാൽ ഭർത്താവിന് ഭാര്യയോടൊന്നും പറയല്ല, ഭാര്യക്ക് ഭർത്താവിനോടൊന്നും പറയല്ല. ഒരു കഷ്ടകാലം നോക്കും നിങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം. ഒരു പെൺകുട്ടി, അവള് നാട്ടിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ അവള് ഈ ഭർത്താവിന്റെ തന്നെ ഗൾഫിൽ അയാളുടെ റൂമിൽ താമസിക്കുന്ന സുഹൃത്തുക്കളുമായി ഇവൾ വീഡിയോ ചാറ്റ് ചെയ്യുന്നു. അപ്പൊ അയാള് സൗദിയിൽ വെച്ചിട്ട് തന്നെ എന്നെ വിളിച്ചു, ഞാൻ നാട്ടിലേക്ക് വരും, അപ്പൊ നിങ്ങളോടൊന്ന് എനിക്ക് സംസാരിക്കണം. അപ്പൊ എന്ത് ചോദിച്ചു, എൻ്റെ ഭാര്യ എൻ്റെ റൂമിൽ തന്നെ കഴിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്നു, വീഡിയോ കോൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തൊരു അപരാധമാണിത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഏതായാലും നിങ്ങൾ നാട്ടിൽ വരും, നാട്ടിൽ വന്നിട്ട് എനിക്ക് അയാളെ കാണാനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസം. അപ്പൊ ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം തരും, ആദ്യമായിക്കൊണ്ട് ആ സ്ത്രീ റൂമിലെ ഒരു റൂംമേറ്റിന് വിളിക്കണത് എപ്പോഴാണെന്നറിയും? നിങ്ങളത് കേൾക്കണം, ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കൂല. അതായത് ഇയാൾ ഫോൺ എടുക്കും, എന്തൊക്കെ കുട്ടികളെ വർത്താനം വെക്കും, അവിടെ വെക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംശയം, ഏതായാലും ഭർത്താവില്ല. 13 കൊല്ലമായിട്ട് 2 വർഷം കൂടുമ്പോൾ 2 മാസം വരും പോകും. അയാൾക്ക് ഫോണിൽ പോലും അവളുമായി സംസാരിക്കാൻ സമയമില്ല. അപ്പോ ഒരിക്കൽ ഫോൺ വിളിച്ച് കുറേ പ്രാവശ്യം അടിച്ചപ്പം തീരും, ഇവരൊക്കെ ഒന്നിച്ച് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, ഈ പെണ്ണിന്റെ ഭർത്താവ് വേറെ ഫോണിൽ ഓരോന്ന് നോക്കി കണ്ട് കിടക്കാണ്. അപ്പൊ ഒരു സഹപ്രവർത്തകൻ എന്ത് ചെയ്തു, ആ ഫോൺ എല്ലാം എടുത്ത് പുറത്തു പോയി. ഏത് ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരൻ പുറത്തു പോയിട്ട് ഫോൺ ഓൺ ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മനഃപൂർവ്വം നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കാൻ, അതല്ലാതെ അയാളിത് കാണാഞ്ഞിട്ട് ഒന്നുമല്ല. ഇനി നിനക്ക് വേണമെങ്കിൽ നീ ഒരു വീഡിയോ കോൾ വിളിക്ക്, ഞാൻ അയാൾ അപ്പുറത്ത് ഫോണുമായിട്ടിരിക്കണേ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവൾ വീഡിയോ കോൾ വിളിച്ചു, ഇയാളിങ്ങനെ അപ്പുറത്ത് അലസനായി ഫോണിൽ കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. ആലോചിച്ചൊക്കെ നിങ്ങൾ. എന്നിട്ട് റൂമിൽ നിന്ന് ഇയാൾ പോയതിന് ശേഷം ആ നമ്പർ നോട്ട് ചെയ്തിട്ട് ഇവൻ തിരിച്ച് അവൾക്ക് വിളിച്ചു, ഇനി അനക്ക് സംസാരിക്കണം വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെയാണ് ആ വിളി തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കൾ, ആലോചിച്ചൊക്കെ നിങ്ങൾ. നല്ല ആരോഗ്യവതിയായ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിട്ട് ആ സ്ത്രീയെ അനുഭവിക്കാത്ത ഹതഭാഗ്യരായ പുരുഷന്മാർ, നല്ലൊരു ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിട്ട് അയാളോട് വർത്തമാനം പറയാനും ഉല്ലസിക്കാനും സന്തോഷിക്കാനും സമയം കിട്ടാത്ത ആൾക്കാർ. സുഹൃത്തുക്കളെ, അള്ളാഹു അത്ഭുതമായി പറഞ്ഞൊരു കാര്യമാണ് ഈ ആണിനിപ്പടിനി സൃഷ്ടിപ്പ്. അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അറിയോ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ മഹൽ ശക്തി തന്നെയാണ് സത്യം. അള്ളാഹ് അത്ഭുതമായി പറഞ്ഞാൽ സുഹൃത്തുക്കൾ എങ്ങനെയാണ് വാക്കുകൾ പറയാം? ശരിക്കും മനസ്സിനിണങ്ങിയ ദാമ്പത്യമുണ്ടല്ലോ ഭാര്യയും ഭർത്താവും, അവർ തമ്മിലുള്ള ഓരോ നിമിഷങ്ങളും അത്രമേൽ ആസ്വാദകരമാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അനുഭവിക്കാത്തവർക്ക് പറയാൻ പറ്റില്ല. എന്നാ ഇതിൻ്റെ ഒരു അത്ഭുതം എന്താ പറയുക, കൂടെ ഉള്ള പെണ്ണിനോടേ തോന്നാത്തോളൂ, മറ്റ് സ്ത്രീകളോട് തോന്നും, കൂടെ ഉള്ള പുരുഷനോട് തോന്നൂല, വേറെ സ്ത്രീകളോട് തോന്നും. ഇതെന്തൊരു അത്ഭുതം സുഹൃത്തുക്കൾ! ആ തോന്നുന്നതിനേക്കാളും ആസ്വാദകരമായി ഒരു മനസ്സാക്ഷിക്കത്തുമില്ലാതെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പരിഹാരം? നമ്മളുടെ ദാമ്പത്യം ശരിയാവാൻ എന്താ അറിയോ, എൻ്റെ മനസ്സിലെ ലക്ഷ്യം എൻ്റെ ഭാര്യ മാത്രമാവുക, അതാണ് ഇസ്ലാം. വമനി ബിത്തഗാ വറാ ദാലിക് ഫഉലൈകഹുമുൽ ആദൂൻ, അവൾക്കപ്പുറം അവനപ്പുറം തൻ്റെ ഇണക്കപ്പുറം മറ്റാരെയെങ്കിലും ഒരാൾ മോഹിച്ചാൽ ആഗ്രഹിച്ചാൽ, ഉലൈകഹുമുൽ ആദൂൻ, അവർ തെറ്റു ചെയ്യുന്നവരാണ്, അവരതിരുവിട്ടവരാണ്, അവർ പരിധി ലംഘിച്ചവരാണ്. എൻ്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീ എൻ്റെ മനസ്സിലുണ്ടാവും, എപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയിലെത്താൻ ആഗ്രഹിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ആൾക്കാർ ചോദിക്കണം, എന്തെങ്കിലും മൂന്നാറൊക്കെ ഇവിടെ അടുത്തല്ലേ, ഈ വാഗമണ്ണ എങ്ക തലേന്നെന്താ പോന്നാൽ എന്ന ആൾക്കാരെ നമ്മോട് ചോദിക്കണം. ചില ആൾക്കാരെ നമ്മോട് ചോദിക്കണം, എന്തെങ്കിലും ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോയാൽ പോരെ. അപ്പൊ ഞാൻ ആലോചിക്കും, ചോദിക്കുന്ന ആളുകളൊന്നും വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. കാരണം ഒരു വിവാഹിതന്റെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും എന്നറിയുമ്പോൾ, എന്ത് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ വീട്ടിലെത്തണം,
എൻ്റെ കുട്ടികളിൽ എത്തണമെന്നാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഞാൻ ആലോചിക്കുന്ന ഈ സുഹൃത്തുക്കൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുറച്ച് സമയം വൈകും നിങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നും 12 മണിക്ക് 1 മണിക്കാണ് എത്തണേ, ഇന്നും അങ്ങനെ എത്താൻ പറ്റും. നമ്മൾ എന്തിനാ എത്തണേ സുഹൃത്തുക്കളെ? നമുക്ക് അവരോടൊപ്പം മാത്രം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഭാര്യയോടൊപ്പം ചേരണം, മക്കളോടൊപ്പം ചേരണം. തിരിഞ്ഞു കളഞ്ഞ് എൻ്റെ ചെറിയ മോൾ ചോദിക്കും, ഉപ്പ വന്നോ എന്ന് രാത്രി 12 മണിക്കോൾ ചോദിക്കും. പ്രായമായ എൻ്റെ ഉമ്മ ചോദിക്കും, അവൻ എത്തിയോ എന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ചോദിക്കും. അവിടെ എത്താനല്ലേ, അവിടെ എത്തണമെന്ന ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ലിതസ്കുനു ഇലൈഹ, അവിടെയാണ് സമാധാനം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് ആഹ്ലാദം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ ഉണ്ടാവണം എന്നാലേ പറ്റുള്ളൂ. പിന്നെ എന്താ അറിയോ, പെരുമാറാൻ അറിയാന്നുള്ളത്. പെരുമാറുക എന്നുള്ളത് ദീനാണ്. നാളത്തെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവമാണ്. നിങ്ങൾ എത്ര നല്ല ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്. അത് നമ്മുടെ ഭാര്യക്ക് പറയാൻ പറ്റണം. ഇപ്പൊ നിങ്ങളൊക്കെ നമ്മളെ അവസ്ഥിച്ചോക്കണം, നിങ്ങൾ നമ്മൾ ഈ പ്രസംഗിക്കണമൊക്കെ നമ്മളെ ഭാര്യമാർ കേൾക്കും. നമ്മുടെ ഭാര്യ കേൾക്കൂലേ ഈ പ്രസംഗിക്കണമൊക്കെ കേൾക്കും. നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ നീതി പുലർത്തുന്നുണ്ടോ അല്ലേ എന്നുള്ളത് അവൾക്ക് ഇതിനേക്കാളും നന്നായി അറിയില്ലേ സുഹൃത്തുക്കളെ? നമുക്കിത് പറയാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിക്കണം, അപ്പോഴേ നമുക്ക് പറ്റുള്ളൂ. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് പെരുമാറണമെന്നത് റബ്ബിന്റെ കൽപ്പനയാണ്. ഏതാണ് ആ റബ്ബ്? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തുണ്ടവൻ, നമ്മുടെ നോക്കിയിരിക്കണ പടച്ചോൻ, അവൻ കാണാതെ ഒന്നും കൺമറഞ്ഞു പോകില്ല. നിങ്ങൾ വിവാഹം കഴിച്ചത് മുതൽ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ അവൾ നിങ്ങളുടെ ചുണ്ടിൽ വെള്ളം തൊട്ട് വരുന്ന നാൾ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് അള്ളാഹുവിനറിയും. ആ അള്ളാഹു ചോദിക്കും നാളെ, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. ഒരു സാക്ഷ്യമുണ്ട്, ആ കരാറ് പാലിച്ചോ, അവളെ കൊണ്ടുപോയി നേരെ നോക്കിയോ, കൊണ്ടിടന്നോ എന്നൊരു ചോദ്യം നാളെയുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് മാന്യമായി പെരുമാറുക, മാന്യമായി സ്വഭാവങ്ങളിൽ പെരുമാറുക, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.